പാണ്ടിക്കാട് സെൽവ ചൈൽഡ് കെയർ സെന്റർ ശിലാസ്ഥാപന ചടങ്ങ് ജൂൺ 14 വെള്ളി 4:30 നടത്തും. പാണ്ടിക്കാട് മൂരിപ്പാടത്തുള്ള സെൽവ കെയർ ഹോം പരിസരത്ത് വെച്ച് നടക്കുന്ന ശിലാസ്ഥാപന പരിപാടി ജമാഅത്തെ ഇസ്ലാമി കേരള അമീർ പി മുജീബ് റഹ്മാൻ ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സംരക്ഷിക്കാൻ ആരുമില്ലാത്ത, രോഗങ്ങളാലും മറ്റും അവശതയും അരക്ഷിതത്വവും അനുഭവിച്ച് സമൂഹത്തിൽ ഒറ്റപ്പെട്ടു കഴിയുന്ന അനേകം വൃദ്ധജനങ്ങളെ ഏറ്റെടുത്ത് പൂർണ്ണ സംരക്ഷണം നൽകുന്ന അഭയ കേന്ദ്രമാണ് സെൽവ കെയർ ഹോം. സമൂഹത്തിൽ ദിനേനെ വർദ്ധിച്ചു വരുന്ന ഓട്ടിസം ബാധിതരായ ഭിന്നശേഷിക്കാരെ ചേർത്ത് പിടിക്കാൻ സെൽവ ചൈൽഡ് കെയർ സെന്റർ എന്ന പേരിൽ ആരംഭിക്കുന്ന പുതിയ സ്ഥാപനത്തിന്റെ ശിലാസ്ഥാപനമാണ് നടത്തുന്നത്. ചടങ്ങിൽ സെൽവ കെയർ വെൽഫെയർ ട്രസ്റ്റ് ചെയർമാൻ ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന് അധ്യക്ഷത വഹിച്ചു. പാണ്ടിക്കാട് സർക്കാർ അംഗീകാരത്തോടുകൂടി പ്രവർത്തിക്കുന്ന സെൽവ കെയർ ഹോമിൽ നിരാശരായ അവശരായ വയോജനങ്ങളെ വളരെ നല്ല നിലയിൽ അവരുടെ മാനസികവും ശാരീരികവുമായ സംതൃപ്തിയും ആരോഗ്യവും സംരക്ഷിച്ചുകൊണ്ട് വരുന്ന ഒരു സ്ഥാപനമാണ്. അതിനൊരു അടുത്ത ഘട്ടം എന്ന അർത്ഥത്തിൽ ഇവിടെ MR ഒരു ബാധിച്ചു വരുന്ന കുട്ടികൾക്കുള്ള ഒരു കെയർ സെന്റർ തുടങ്ങാൻ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന സെൽവ വെൽഫെയർ ട്രസ്റ്റ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു ശിലാസ്ഥാപനം ഈ വരുന്ന 14-ാം തീയതി വെള്ളിയാഴ്ച വൈകുന്നേരം ജമാഅത്തെ ഇസ്ലാമിയുടെ അമീർ പി മുജീബ് റഹ്മാൻ സാഹിബ് നിർവഹിക്കുന്നുണ്ട്. ആ ചടങ്ങിൽ പുതിയ നമ്മുടെ പാർലമെൻ്റ് അംഗം ET മുഹമ്മദ് ബഷീർ, നമ്മുടെ മഞ്ചേരി നിയോജകമണ്ഡലം MLA മുഹമ്മദ് ബഷീർ MP, അഡ്വക്കേറ്റ് UA ലത്തീഫ് MLA, പഞ്ചായത്ത് പ്രസിഡന്റ് TC രമീഷ, തണൽ ചെയർമാൻ ഡോക്ടർ ഇന്ദ്രീസ്, ഇംബിക്സ് MDC നുവൈസ് തുടങ്ങിയവർ പങ്കെടുക്കും. വാർത്താ സമ്മേളനത്തിൽ സെൽവ വെൽഫെയർ ട്രസ്റ്റ് സെക്രട്ടറി കെ മുഹമ്മദ്, പ്രോഗ്രാം ജനറൽ കൺവീനർ മൂസക്കുട്ടി വെട്ടിക്കാട്ടി, ട്രസ്റ്റ് അംഗങ്ങളായ TV ഹംസ, കെ അറഫാദ്, സെൽവ ജനറൽ മാനേജർ EM നൌഫൽ തുടങ്ങിയവർ പങ്കെടുത്തു. ഈസ്റ്റ് ലൈവ്, പാണ്ടിക്കാട്.